ശേഖി സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കൊറോണയോടുള്ള പേടിയൊക്കെ എല്ലാവർക്കും കുറഞ്ഞു തുടങ്ങിയോ? ഒന്നും സംഭവിക്കില്ല. കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് നമുക്ക് വേണ്ടത് ചെയ്യും. അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. കൊറോണ വന്നാലും അത് നമുക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ കടന്നു വയ്ക്കുന്നു. എന്തേരം പേര് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഏറ്റവും ഇൻഗ്രീഡിയൻസ് കുറഞ്ഞൊരു കോഴിക്കറി, രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കോഴി കൂടാതെ, ഉള്ളി വത്തലമുളകും മാത്രം. വത്തലമുളകിൻ്റെ അകത്ത് കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളി ചതച്ചിട്ട കോഴിക്കറി അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ കോഴി ഉള്ളി ചതച്ചിട്ട് വറുത്ത കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനത് ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഇതൊരു 1.5 കിലോ കോഴി ഉണ്ട്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു 20-25. ഞാനിപ്പോൾ 25 മുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ടാത്ത ഒരു 20 എണ്ണം എടുത്താൽ മതി. ഈ 20 എണ്ണം എടുത്തത് നമ്മളിങ്ങനെ മുറിച്ച് അതിനകത്തെ കുരു കളഞ്ഞെടുക്കണം. അതുപോലെ ഈ ഉള്ളി ഒരു കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഒറ്റ കൈ ഉള്ളി പൊളിച്ചെടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ ചതച്ച് എടുക്കണം. കല്ലേൽ മിക്സിയിൽ അരച്ചാൽ അത് പെട്ടെന്ന് അരഞ്ഞു പോകും. ഇപ്പം മിക്സി ചതയ്ക്കാൻ സൗകര്യമില്ലാത്തവർ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഈ മുളകിൻ്റെ അരി കളഞ്ഞ് അത് റെഡിയാക്കിക്കൊണ്ട് വരാം. ഇവിടെ ഞാൻ ഈ മുളകിൻ്റെ അരി കളഞ്ഞെടുത്തു. ഇതിന് നമുക്കത് കല്ലേൽ അരയ്ക്കാൻ സൗകര്യമുള്ള ഒരു കല്ലേ നന്നായിട്ട് നല്ല വെണ്ണനെയ് പോലെ അരച്ചെടുക്കുക. അല്ലാത്തവർ മിക്സിയുടെ ചെറിയ ബൗളിനകത്ത് ഇച്ചിരി ഉപ്പോ അല്ലെ ഇച്ചിരി എണ്ണ ആദ്യം ഇതൊന്ന് പൊടിക്കണം. പൊടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു 1/3 ഭാഗം എടുത്ത് നമ്മൾ ഈ ഇറച്ചിയിലൊന്ന് തിരുമ്മി വെക്കണം ഒരിച്ചിരി നേരം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി ചതച്ച് വഴറ്റിയെടുക്കണം. ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഈ ഉള്ളി ഒന്ന് ചതച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മുളക് മിക്സിയിൽ അടിച്ച് നല്ലപോലെ അരച്ചെടുക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പം ഞാനിത് ഉള്ളി നല്ലപോലെ ചതച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചിയിലോട്ട് നമുക്ക് നമ്മുടെ അരച്ചു വെച്ച മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കല്ലേൽ അരയ്ക്കുന്ന അത്രേ ആയില്ല. എനിക്ക് കല്ലേൽ അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ഇതരച്ചത്. അവസാനമായപ്പോൾ ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ തൂത്തങ്ങ് അരച്ചു. അന്നേരം ഒന്ന് കുഴഞ്ഞു കിട്ടും. ഇച്ചിരി എണ്ണ ഒഴിക്കും. ആദ്യം മിക്സിയിലിട്ട് അങ്ങോട്ട് പൊടിക്കും. അത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ നേരം അവസാനം നന്നായിട്ട് തരിയെല്ലാം പോയി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണയോ ഇത്തിരി ഉപ്പോ വെള്ളം ഒഴിച്ച വെച്ചാൽ മുളകിൻ്റെ കളറ് മാറും. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കരുത്. അതിൽ നിന്നൊരിച്ചിരി എടുത്ത് നമുക്ക് നമ്മുടെ ഈ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ആ സവോള വഴലുന്ന എത്ര നേരം മതി. അല്ല, ഉള്ളി ഇനി ഇപ്പം നമുക്ക് ഉള്ളി വഴറ്റാനിടാം. അത്രയും നേരം മതി. ഇതിപ്പോൾ ഉപ്പും ആ മുളകിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പാനെടുത്ത് വെച്ച് ഉള്ളി വഴറ്റാനിട്ടു. ഉള്ളി നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്കത് മുളകിട്ട് നന്നായിട്ട് മുളകും ശരിക്ക് മൂക്കുന്നോടം വരെ മൂത്ത് ഒരുമാതിരി കറക്കുന്ന ഒരു രീതിയിൽ നല്ല കളർ ആകുന്നോടം വരെ നമുക്ക് വഴറ്റണം. ഇതിനകത്തിപ്പം നമ്മൾ പറയാത്ത ഈ മുളകും ഉള്ളിയും ഒഴിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇച്ചിരി കരിയേപ്പില ഇടാം. നമ്മളെങ്ങനെയായാലും അതൊരു ചേരുവയായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. നമ്മൾ എല്ലാത്തിനകത്തും നമ്മൾ ചേർക്കുന്ന ഒരു സംഭവമല്ല കരിയേപ്പില. നന്നായിട്ട് വളരട്ടെ കേട്ടോ. അപ്പം
നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അഞ്ചാറ് കരിയേപ്പില ഇട്ടിട്ടുണ്ട്, വേറൊന്നും ചേർത്തിട്ടില്ല. അതിലോട്ട് നമുക്കിനി നമ്മുടെ ഇറച്ചി ഇടാം. നമ്മളാ ഇറച്ചി മുളക് അരയ്ക്കുമ്പോൾ ഒട്ടും മുളക് നമ്മൾ കളയരുത്. നമ്മൾ ആകെ 25 മുളക എടുത്തുള്ള നോക്കണം. അപ്പം മിക്സിയുടെ ജാറയിലൊക്കെ പറ്റി പോയാൽ കറിക്ക് എരിവില്ലാതെ വരും. അപ്പം മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ പരമാവധി നമ്മളത് തൂത്തെടുക്കണം. ഞാൻ ഈ ഇറച്ചിയുടെ 2 തന്നെ എടുത്തിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിൽ നിന്ന് അതിങ്ങ് തൂത്തെടുക്കും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരിച്ചിരി നേരം ഹൈ ഫ്ലെയിമേലിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമേലിട്ട് നല്ല പോലെ വറുത്ത പോലെ ആക്കിയിടും. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമേലിടാം. ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമേലോട്ടാക്കി ഈ കോഴി എന്നിറങ്ങുന്ന വെള്ളത്തിൻ്റെ അരി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ കോഴി ഉള്ളി ചതച്ചിട്ട് വറുത്തത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഇച്ചിരി പെരളനാകാത്ത ഇരിക്കേണ്ടവർക്ക് കുറച്ചുകൂടി ഇത് വെച്ച് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം. ഇച്ചിരി ഒരു അരപ്പ് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ പാകത്തിൽ വാങ്ങാം. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അരപ്പൊരിച്ചിരിയും കൂടെ കറുത്തായിരുന്നെങ്കിൽ എനിക്ക് ആ അരപ്പ് മൂപ്പിച്ച സമയത്ത് ഇവിടെ കറണ്ട് പോയി. അപ്പം ഞാനത് കറുത്തു എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇറച്ചി ഇട്ടത്. അരപ്പ് മൂത്ത് മൂത്തൊന്ന് കറുത്ത് തുടങ്ങുമ്പോഴേ നമ്മൾ ഇറച്ചി ഇടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും അതൊരു താറാവിറച്ചി കറി വെച്ച പോലെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇട്ടാലും അതുപോലെ ഒന്ന് കറുപ്പിച്ച് അരപ്പൊന്ന് മൂത്ത് കറുത്താലും ഇന്നത് ആ ഒരവസ്ഥയിൽ ഇത് എത്തിയിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുക ഏതായാലും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയും കൂടെ എൻ്റെ കളറിന് ഒരു മാറ്റം വരിക. നന്നായിട്ടൊന്ന് അരപ്പ് കറുത്ത രീതിയിൽ മൂപ്പിച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു പൊടികളും ചേരുന്നില്ല. ഗരം മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെയാണ് ഈ രീതിയിൽ ഈ കോഴി കറിയായിരിക്കുന്നത്. പിന്നെ നമ്മൾ കറി ആക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി എരിക്കുറവ് വല്ലതും ഉണ്ടെന്നുണ്ടെന്ന് തോന്നിയാൽ ഒരു സ്വല്പം കുരുമുളക് ഇട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇതിന് നല്ല എരിവുണ്ട്. ആവശ്യത്തിന് എരിവ് കുറവെന്ന് തോന്നിയാൽ, ഞാനിപ്പോൾ ഇതിനകത്ത് 25 വലിയ മുളകായിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ട് ഇതിനിപ്പോൾ എരിവ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ, അതുപോലെ കമൻ്റ് എഴുതുകയോ ഒക്കെ ചെയ്യണം. അപ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാകത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.